Welcome to Miru's Cooking! Hi friends, in the end of the day, we are going to cook on YouTube. We are going to cook on the cooking channel. What are you doing? Meenakshi. What are you doing? Poopy. Poopy? Poopy, what are you doing? Liam friends. What are you doing? We will mix the tang in the pan. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തു വെച്ച് അതിനകത്ത് അരിഞ്ഞു വെച്ച ഉള്ളി ഇടണം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം We will put the chicken in the middle. We will put the chicken in the middle.
അപ്പം അതിന് ശേഷം കാണാം. അപ്പം നമ്മുടെ ചിക്കനെല്ലാം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചത് തെരതെടുപ്പായിട്ട് പോയി പൊടിച്ചതാണ് ഫൈൻ പേസ്റ്റെല്ലാം ഇതുമാതിരി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു 10 മിനിറ്റ് അടിച്ചു വെച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പോയി ഡ്രൈ ആയിട്ടുണ്ട്. അരച്ച് വെച്ച പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, സിമ്മിൽ വെക്കണം, അല്ലേ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ബാക്കി വേവിക്കുക. ഇപ്പോൾ ഇതാ ഹലോ ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കാനും ഈസിയാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ തോരൻ, കോക്കനട്ട് ഫ്രൈ അങ്ങനെയും പറയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ദേ അപ്പൊ നമ്മുടെ ഗസ്റ്റുകൾക്ക് ആദ്യം കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക അല്ലേ. അനിയുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മീനാക്ഷി പോയി, അപ്പൊ ബാക്കി ആൾക്കാരാണ് അല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. സി യു നെക്സ്റ്റ് ടൈം. ദേ കുട്ടികൾ ഇതാ പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കുവാന്ന്. കഴിച്ചോണ്ട് നിക്കുക, നിർത്താൻ തോന്നുന്നില്ല. സ്പൈസി ആണോ, എരിവുണ്ടോ? നല്ലതാ. പിന്നെ കുറച്ചിട്ട് കുറച്ച് എരിവ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പൊ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അമ്മയോട് പറയണേ. ചിക്കൻ തോരൻ എനിക്ക് വേണോ? ഇനി പൂപ്പിക്ക് വേണോ? ഒരു കഷ്ണം എടുത്തു കൊടുക്കടാ. കൈയിൽ തന്നെയാ.